ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാർ വിജയ്. ഇന്ന് നമുക്ക് മോട്ടോ G4+ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ റിവ്യൂ നോക്കാം. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ എന്നല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏകദേശം ഒരു വർഷമായി ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതിന്റെ പോരായ്മകളൊക്കെ കൃത്യമായിട്ട് എന്താന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മോഡൽ തന്നെ തിരഞ്ഞെടുത്തത്. ഇതുപോലെ തന്നെ വേറെ ഒരു ഒന്ന് രണ്ട് ഫോണും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് മോട്ടോ G4+ എന്ന് പറയുന്ന ഈ മോഡലിന്റെ റിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം. അതിനുമ്പായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സഹായിക്കുക. അതിനെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ മോട്ടോ G4+. അതായത് വളരെ അട്രാക്റ്റീവ് ലുക്കും അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റും ആണ് ഇത്. വെറും 144 ഗ്രാം മാത്രമേ ഇതിന്റെ വെയിറ്റ് ഉള്ളൂ. ആമസോണിൽ ഇതിന് ഏകദേശം 14,400 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത്. ഇതിലൊരു USB പോർട്ട്, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കറ്റ്, പിന്നെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, ഒരു പവർ ബട്ടൺ, ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസിലോട്ട് ഒന്ന് കടക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ മെനു ഒക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സെറ്റിംഗ്സിലോട്ട് ഒന്ന് കടക്കാം. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പവും അതുപോലെ തന്നെ ഫാസ്റ്റുമാണ്. ഒരു നല്ല പെർഫോമൻസ് തന്നെ തരുന്നുണ്ട് ഇത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. അതായത് ഒരു ദിവസം ഒന്നും കിട്ടത്തില്ല ഇത് മൊത്തം ചെയ്തിട്ട്. ഒരു 4-5 മണിക്കൂർ ആകുമ്പോഴേക്കും ബാറ്ററി ബാക്കപ്പൊക്കെ ഫുള്ള് ബാറ്ററി ബാക്കപ്പ് തീരെ ലോ ആണ്. അതായത് ഈ ഫോണിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് 7.0 ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 32 GB, അതായത് 32 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. സ്റ്റോറേജ് ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. റാം ഏകദേശം 3 GB റാമാണ് വരുന്നത്. നമുക്ക് ഇതിന് ക്യാമറ നോക്കാം. അതായത് 16 MP ക്യാമറയാണ് വരുന്നത്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ക്യാമറ തന്നെയാണ്. നല്ല ക്ലാരിറ്റിയോടുകൂടിയും വ്യക്തതയോടും കൂടിയും ഫോട്ടോ എടുക്കാൻ പറ്റും. ക്യാമറ എന്തുകൊണ്ടും നല്ല ക്യാമറ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അതായത് എത്ര സൂം ചെയ്താലും അതിൻ്റെ ആ ക്ലാരിറ്റി അങ്ങോട്ട് നഷ്ടപ്പെടുന്നില്ല. ക്യാമറ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഈ ഫോണൊരു അടിപൊളി ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി, അതായത് നമുക്ക് ഒരു യൂട്യൂബിലൊരു വീഡിയോ കൂടി ഒന്ന് എടുത്ത് നോക്കാം. ഇതിന് നെറ്റ് എന്ന് പറയുന്നത് നെറ്റും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് 4G സെറ്റാണ്. അതായത് 4G LTE ഉണ്ട്. അതുകൊണ്ട് ഡബിൾ സിമ്മും അതേപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഒരുമിച്ച് ഇടാൻ സാധിക്കും. ചില ഫോണുകളിൽ ഹൈബ്രിഡ് മോഡാണ്. അപ്പോൾ ഒരു സിമ്മ്, ഒരു മെമ്മറി കാർഡ്, അല്ലെങ്കിൽ ഒരു രണ്ട് സിമ്മ് എന്ന രീതിയിലാണ് ഇടാൻ പറ്റുക. പക്ഷേ ഇതിൽ രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും എന്ന രീതിയിൽ ഇടാൻ പറ്റും. അപ്പോൾ പിക്ചർ ക്ലാരിറ്റി അതേപോലെ തന്നെ ക്ലാരിറ്റി ഒക്കെ നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.